ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു വോയിസ് കാണാനിടയായി. എന്നെ കുറിച്ചുള്ളതായതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. അപ്പൊ ക്ലബ് ഹൗസിൽ നടന്ന ചർച്ചയാണത്രേ. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എന്നെ വിളിക്കുന്നു. ശ്രീലങ്കയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്നു, കോയമ്പത്തൂരിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്നു. അങ്ങനെ പലരും വിളിച്ചത് ചില വിഷയങ്ങളുടെ വസ്തുതകൾ അറിയാൻ വേണ്ടിയാണ്. അതിനിടയിൽ ഫേസ്ബുക്കിൽ എനിക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. അത് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പൊലിപ്പിച്ചു പറഞ്ഞിട്ട്, അതൊന്നും പുത്തരിയല്ല, സാധാരണ പൊതുപ്രവർത്തകരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണിത്. അപ്പൊ ഞാനിത് നിങ്ങളോട് തുറന്നു പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പ് മനോജ് വൈറ്റ് ജോൺ എന്നൊരാൾ എനിക്കെതിരെ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഒരു ചർച്ചയുണ്ടാക്കി. അപ്പോ ആ ചർച്ചയ്ക്കിടയിൽ എന്നെ കുറിച്ച് ഞാൻ അറിയാത്ത ഒരു പരാമർശം വന്നു. അതുകൊണ്ട് ആ വിഷയം ഞാൻ എടുത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നു. ആദ്യം നമുക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കേൾക്കാം. എനിക്കറിയില്ല എങ്ങനെ കിട്ടിയ ബന്ധമാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു എന്താ പറയാ, ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയ ബന്ധമായിരിക്കില്ല. എന്തായാലും ജാമിത ബീഗം എന്ന് പറഞ്ഞിട്ടാണ് ഈ അപേക്ഷ വരുന്നത്. ഈ അപേക്ഷ അവസാനം എന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനത് ജാമിത ബീഗോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ജാമിത ടീച്ചറാണെന്നുള്ളത്. അപ്പൊ ഞാനത് അന്വേഷിതമായിട്ട് അന്വേഷിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ആവശ്യം. ഞാനിപ്പം എ എസ് എം ഡയറക്ടറോട് ചോദിച്ചു, നമ്മുടെ ഡയറക്ടറോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഞാൻ ചോദിച്ചു പർപ്പസ് എന്താന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മളുടെ ആപ്ലിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പർപ്പസ് ചോദിക്കും. നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്നുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മനോജ് വൈറ്റ് ജോൺ എന്ന ആള് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഞാൻ ഏതോ യൂറോപ്യൻ കൺട്രീസിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു, ഇവിടെ വധഭീഷണി ഉള്ളതുകൊണ്ട്, ഇതാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ എഴുതിയോ, എന്റെ പേരെഴുതാൻ അറിയാത്ത ആളാണോ ഞാൻ? ജാമിത ബീഗം എന്നുള്ള ഒരു പേരിലാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഒരു കാര്യത്തിന്റെ വാലും തുമ്പും മാത്രം പിടിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആരോപണങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരാളാണ് ഈ മനോജ് വൈറ്റ് ജോൺ എന്നൊരാൾ എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് മുഴുവനും കേട്ടാൽ മാത്രമേ നമുക്ക് കാര്യം മനസ്സിലാകൂ. കാരണം ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ ഞാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു, അത് ഇദ്ദേഹത്തിന്റെ കൈകളിൽ എത്തുന്നു. എന്തായാലും ഈ സംഘടനയുടെ എഡിറ്റർ എന്നെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഈ സംഘടനയുടെ ചെയർമാനും വിളിച്ചിട്ടുണ്ട്, ഈ സംഘടനയുടെ പല തരത്തിലുള്ള അനുഭാവികളും എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ മനോജ് വൈറ്റ് ജോൺ എന്ന ആളിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്, ആശയം എന്താണ്, ഈ സംഘടനയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ബന്ധം എന്താണ് എന്ന് വ്യക്തമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തെളിവടക്കം ഞാൻ തന്നെ നിങ്ങളെ അത് കേൾപ്പിക്കും. ആദ്യം ഇദ്ദേഹം പറയണത് മൊത്തം കേൾക്കാം. അതുപോലെ തന്നെ കേസുകളും കാര്യങ്ങളും, അപ്പൊ അതിനെ നമ്മള് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ തരത്തില് വന്നൊരു കേസ് ആയതുകൊണ്ട് നമ്മളിത് പരിഗണിച്ചു. അപ്പൊ ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സുഹൃത്താണ്, അത് ഫേസ്ബുക്കിൽ കൂടിയൊക്കെ കിട്ടിയ എന്തെങ്കിലും ബന്ധമായിരിക്കും, എനിക്കറിയില്ല എങ്ങനെ കിട്ടിയ ബന്ധമാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു എന്താ പറയാ, ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയ ബന്ധമായിരിക്കാം. എന്തായാലും ജാമിത ബീഗം എന്ന് പറഞ്ഞിട്ടാണ് ഈ അപേക്ഷ വരുന്നത്. ഈ അപേക്ഷ അവസാനം എന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനത് ജാമിത ബീഗോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ജാമിത ടീച്ചറാണെന്നുള്ളത്. അപ്പൊ ഞാനത് അന്വേഷിതമായിട്ട് അന്വേഷിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ആവശ്യം. ഞാനിപ്പം എ എസ് എം ഡയറക്ടറോട് ചോദിച്ചു, നമ്മുടെ ഡയറക്ടറോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഞാൻ ചോദിച്ചു പർപ്പസ് എന്താന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മളുടെ ആപ്ലിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പർപ്പസ് ചോദിക്കും. നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്നുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നൈജീരിയ, ഞാൻ ആദ്യം പറഞ്ഞു നൈജീരിയ അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവർ നമ്മൾ സഹായിക്കുന്നുണ്ട്. അത് നിയമ സഹായം ചെയ്യുന്നുണ്ട്, സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായം. ബട്ട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് പർപ്പസ് എന്താന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു ഡയറക്ടറെ ചോദിച്ചു നിങ്ങൾ പർപ്പസ് എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയുന്ന കാര്യം രണ്ട് കാര്യം, ഒന്ന് അവർക്ക് പൈസ വേണം, രണ്ട് ഈ പറയുന്ന വിസ വേണം, വിദേശ രാജ്യത്തേക്കുള്ള അവർക്കൊരു വിസ വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ തന്നെ ഇത് രണ്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആരോടും ഫിനാൻഷ്യലി എനിക്കൊരു ഹെൽപ്പ് വേണമെന്നും പറഞ്ഞിട്ടില്ല. യൂറോപ്യൻ കൺട്രീസിലേക്ക് ചേക്കേറണമെന്നും പറഞ്ഞ് ഞാൻ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുമില്ല. എനിക്കത് എവിടെയും പ്രൂവ് ചെയ്യാൻ കഴിയും. റിപ്പോർട്ട് കൊടുത്തു, ഇത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല, ഇവർക്ക് അങ്ങനെ ജീവന ഭീഷണി ഒന്നും കേരളത്തിലില്ല എന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം. ഇപ്പോൾ ഇദ്ദേഹം പരമാർത്ഥമായി കള്ളം പറയുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും.
കാരണം എനിക്കത് ഇദ്ദേഹം പറയുന്നത് കള്ളമാണെന്നും ഇദ്ദേഹം കളവിന്റെ ആശാനാണെന്നും എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കും തെളിവുകളോടെ. അദ്ദേഹം പറഞ്ഞത് മൊത്തം നമുക്ക് കേൾക്കാം. ശ്രദ്ധിച്ച് ജീവന ഭീഷണിയൊന്നും കേരളത്തിലില്ല എന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം ഞാൻ വ്യക്തമായിട്ട് ആളുകളോട് സംസാരിക്കും. എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യം മുംബൈയിൽ ഇരിക്കുന്ന മനോജ് വൈറ്റ് ജോൺ എന്ന ആൾ എങ്ങനെയാണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഇരിക്കുന്ന കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇരിക്കുന്ന എന്റെ കാര്യം അറിയുന്നത്. ഇദ്ദേഹത്തിന്റെ നുണ പ്രചരണം ഞാൻ തന്നെ പൊളിച്ചടുക്കി തരാം. ആദ്യം ഒരാൾക്ക് വധഭീഷണി ഉണ്ടോ, അയാൾ സേഫ് ആയിട്ടുള്ള ലെവലിലാണോ പോകുന്നത് എന്നറിയണമെങ്കിൽ അവർ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലെ പോലീസ് സ്റ്റേഷനിലാണ് മനോജ് വൈറ്റ് ജോണെ അന്വേഷിക്കേണ്ടത്. അവർക്ക് വധഭീഷണി ഉണ്ടോ, അവർക്ക് പോലീസ് എസ്കോർട്ട് ഉണ്ടോ, അവർക്ക് സെക്യൂരിറ്റി ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ത്രെട്ട് നിലവിൽ നിലനിൽക്കുന്നുണ്ടോ, അതിന് ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൺസിഡറേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഏതെങ്കിലും ഒരു ലോക്കൽ വ്യക്തിയിൽ നിന്നല്ല. ഇതിൽ നിന്ന് തന്നെ മനോജ് വൈറ്റ് ജോൺ എന്ന ആളിന്റെ കാലിബർ എന്താണ് എന്നും അദ്ദേഹത്തിന്റെ ജെന്യൂനിറ്റി എന്താണെന്നും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണെന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. എക്സ്പെഷ്യലി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മനോജ് വൈറ്റേ, ജോണേ, ഞാൻ പറഞ്ഞു തരാം കാര്യം. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്നെ കൊല്ലാൻ ശ്രമിച്ച രണ്ടു കേസുകൾ ഇന്നും കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കണം. എന്നിട്ടാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് വളവളാന്ന് വിളിച്ചു പോവേണ്ടത്. താങ്കൾ സംസാരിക്കാൻ കേമനാണെന്ന് കരുതി ഞാനില്ലാത്ത ഒരു ഗ്രൂപ്പിൽ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഞാനത് അറിയില്ല എന്ന് താങ്കൾ തെറ്റിദ്ധരിച്ചെങ്കിൽ താങ്കളെ പോലെ പമ്പര വിഡ്ഢിയായ ഒരാൾ വേറെ ഉണ്ടാകുമോ? എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്റെ വാതില് പൊട്ടിച്ച് അകത്തേക്ക് വരാൻ ശ്രമിച്ച് എന്റെ വീടിന്റെ, ഞാൻ താമസിച്ച വീടിന്റെ മുറ്റത്ത് നിന്നും രാത്രി 9 മണിയോടെ കൊയിലാണ്ടി പോലീസ് സംഘം എത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ വ്യക്തി ഇന്നും കോടതി കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ എനിക്ക് വധഭീഷണി ഇല്ലാന്നും വധശ്രമം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഒരു ഷംസു എന്ന ഒരാളെയും ഒരു സുനിൽ എന്ന ആളെയും, അങ്ങനെ രണ്ടു പേർക്കെതിരെ വധശ്രമത്തിന് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെ പറയും ഞാൻ കേരളത്തിൽ സേഫാണെന്നും എനിക്ക് വധഭീഷണി ഇല്ല എന്നും നിങ്ങൾ അന്വേഷിച്ച് നിജപ്പെടുത്തിയതാണെന്നും നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ ഇത് കേൾക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇനി ഒരാളെ കുറിച്ച് താങ്കൾക്ക് ഈ നുണ പറയാൻ നാവ് പൊങ്ങരുത്. എന്തിനു വേണ്ടിയാണെങ്കിലും, ഇനിയിപ്പോ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണോ താങ്കൾ ഇത് പറയുന്നത് എന്ന് ഈ വോയിസ് മുഴുവനും കേട്ടാൽ ചോറ് തിന്നുന്നവന് മനസ്സിലാകും. കാരണം ജീവന ഭീഷണി ഉണ്ട് എന്നാണ് അവർ ആപ്ലിക്കേഷൻ കൊടുത്തത്. ജീവന ഭീഷണി, ഞാൻ പറഞ്ഞു ജീവന ഭീഷണി ഇല്ല, മറിച്ച് അത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, കുറെ തെറിവിളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലായില്ലേ? ഇദ്ദേഹം കള്ളനാണ്, കളവ് പറഞ്ഞ ആളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഫ്രോഡാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നെ കുറിച്ചിട്ട് എന്തന്വേഷിച്ചിട്ടാണ് ഈ മനോജ് വൈറ്റ് ജോൺ എന്ന ആള് ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ വളവളാന്ന് വിളമ്പുന്നത്? എനിക്ക് വധഭീഷണി ഇല്ലേ, എനിക്ക് വധശ്രമം ഇല്ലേ? അന്വേഷിച്ചു നോക്ക്, വടകര സ്പെഷ്യൽ ബ്രാഞ്ച് അതുപോലെ സൈബർ സെല്ല് വിഭാഗം അന്വേഷിച്ചു നോക്ക്. എനിക്ക് നേരിട്ട് വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സംഭവിച്ചിട്ടുണ്ടോ? അത് അന്വേഷിച്ച് നിജപ്പെടുത്തിയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ വന്ന് കൂവി വെളുപ്പിക്കാൻ. അല്ലാതെ ജീവന ഭീഷണി ജാമിത ടീച്ചർക്ക് ഇല്ല എന്ന് റിപ്പോർട്ട് ഞാൻ കൊടുത്തു. അതോടുകൂടി ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, അവർ ക്ലോസ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതേപോലെ തന്നെയാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കേസും വന്നത്. അത് ആകെ കുളമാക്കിയത് ആരിഫ് ഹുസൈനും ലിയാഖത്തിലും കൂടെ ചേർന്നതാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ ജയിലിൽ കിടക്കുന്നത് ഇവർ രണ്ടുപേരും കാരണമാണ്. അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ നോക്കി വരാതെ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ നൽകാൻ തയ്യാറാണ്. ഒരു സംശയം, ജാമിദന്റെ കേസ് പറഞ്ഞല്ലോ, ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ചോദിക്കണേ. കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ, അപ്ലിക്കേഷൻ റിജക്ട് എന്ന് പറയുമ്പോൾ ഇത് അതില് മനോജ് ഭായിന്റെ റോൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അത്? ഇത് ഏത്യസ്റ്റ് സംഘടനകളുടെ ഭാഗമായിട്ടാണോ? എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്? അത് ഞാൻ പറയാം. ഓക്കെ, ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയില് അക്രഡിറ്റേഷൻ ഉള്ള സംഘടനയാണ്. ഓക്കെ, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇതുണ്ട്, അവിടെ അഫിലിയേഷൻ ഉള്ള അക്രഡിറ്റേഷൻ ഉള്ള സംഘടനയാണ്. അപ്പം എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഈ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട, ഹലോ ഹലോ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്.
ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൺസൾട്ടേഷൻ പദവിയുള്ള സംഘടനയാണ് എന്റെ സംഘടന എന്ന് പറയുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻ വരുന്ന എവിടെ നിന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഈ പീഡനം അനുഭവം, ഇപ്പൊ നൈജീരിയ, അതേപോലെ പിന്നെ പാകിസ്ഥാൻ, സൗദി അറേബ്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വരാറുണ്ട്. ഇപ്പൊ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ എന്നെ അപേക്ഷിച്ച് എന്താ എന്റെ അടുത്ത് നേരിട്ട് വന്ന കേസാണ്. അദ്ദേഹം രായ്ക്കരാമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ചില അദ്ദേഹത്തിന് ഭയങ്കരമായ ഭീഷണി ഉണ്ടാവുകയും ദുബായിൽ പോയിട്ട് അദ്ദേഹം താമസിക്കുകയും ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ അവിടെ അധികം നാൾ താമസിക്കാൻ പറ്റില്ല. ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാർ എന്നോട് പറഞ്ഞത് അവിടെ ഇത്തരത്തിൽ ആരെങ്കിലും വധഭീഷണി ഉണ്ടെന്നോ വധശ്രമം ഉണ്ടെന്നോ പറഞ്ഞ് ഒന്ന് അപ്ലൈ ചെയ്താൽ പോലും അത് പുറത്തറിയാൻ പാടില്ല എന്നതാണ് അവരുടെ അജണ്ട എന്നാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെയും അതേപോലെ കേരളത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ മനോജ് വന്ന് പബ്ലിക്കിൽ പറയുന്നത് തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളാണ് ഇദ്ദേഹം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡീപ്പോർട്ട് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് അയക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉഗാണ്ടയിലും അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും നമുക്ക് സേഫ് ഹൗസുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സേഫ് ഹൗസുകളിൽ നമ്മൾ ഇവരെ താമസിപ്പിക്കും. അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പീഡനം, അതായത് മതപരമായിട്ടുള്ള രീതിയിൽ മതം വിമർശിക്കുന്നതിന്റെ പേരിൽ, ബ്ലാസ്ഫമിയുടെ പേരിൽ പീഡനം നേരിടുന്നവർക്ക് വേണ്ടിട്ട് നമ്മൾ പല രാജ്യങ്ങളിൽ സേഫ് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സേഫ് ഹൗസുകളിൽ നമ്മൾ പാർപ്പിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ കിട്ടും. അതായത് എനിക്ക് ഇന്ന പ്രശ്നം, അപ്പൊ നമ്മൾ നോക്കുന്ന ഇസ്ലാമിക രാജ്യം മലേഷ്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ, സൗദി അറേബ്യ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുകൾ വരുന്നത്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരു ആപ്ലിക്കേഷൻ അത് നോക്കിയ സമയത്ത് ഈ രാജ്യം ഇന്ത്യയാണ്, കേരളത്തിൽ നിന്ന് വന്ന ആപ്ലിക്കേഷനാണ്. അപ്പൊ അങ്ങനെയാണ് ഈ കേസ് എന്റെ അടുത്ത് വരുന്നത്. അപ്പം ഈ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കേസുകളിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒന്ന്, നിയമ സഹായം, വക്കീലന്മാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പൊ മുബാറക് ബാലയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുബാറക് ബാലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതെ, അദ്ദേഹത്തെ എന്താ ചെയ്തതെന്ന് വെച്ചാല് കഴിഞ്ഞ വർഷം, അതായത് 2020 ഫെബ്രുവരി മാർച്ച് സമയത്താണ് അദ്ദേഹത്തെ പോലീസുകാരെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവുക ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുന്നത്, എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിച്ചു എന്നുള്ള ഒറ്റ കുറ്റമാണ്. അപ്പൊ നൈജീരിയയിൽ രണ്ട് നിയമമുണ്ട്, ഒന്ന് സിവിൽ, മറ്റേ നിയമമുണ്ട്, അതായത് സാധാരണ നിയമവും. പിന്നെ എന്നെ സംബന്ധിക്കുന്ന വിഷയം ഇത്ര മാത്രമാണുള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കെങ്ങും കടക്കുന്നില്ല. അപ്പോ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം ബാക്കി പറയണതും കൂടി കേൾക്കാം. കാരണം അവരുടെ അകത്ത് മാത്രം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം, ക്ലബ് ഹൗസിലേക്ക് വ്യക്തികളുടെ പേരടക്കം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സംഘടനയിൽപ്പെട്ട ആള് തന്നെയാണ് ഇദ്ദേഹമെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. വെച്ചാല് കഴിഞ്ഞ വർഷം, അതായത് 2020 ഫെബ്രുവരി മാർച്ച് സമയത്താണ് അദ്ദേഹത്തെ പോലീസുകാരെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവുക ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുന്നത്, എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിച്ചു എന്നുള്ള ഒറ്റ കുറ്റമാണ്. അപ്പൊ നൈജീരിയയിൽ രണ്ട് നിയമമുണ്ട്, ഒന്ന് സിവിൽ, മറ്റേ നിയമമുണ്ട്, അതായത് സാധാരണ നിയമവും. പിന്നെ ഈ ശരീഅത്ത് ഇസ്ലാമിക നിയമമുണ്ട്. അതുപോലെ യാഹിയ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്, ഒരു സംഗീതജ്ഞനാണ്, ഒരു പാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, വാട്സപ്പിനകത്തൊരു പാട്ട്, മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഒരു പാട്ടിട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെയും പിടിച്ചു. അദ്ദേഹത്തിന് 10-22 വയസ്സേ ഉള്ളൂ കേട്ടോ, ചെറുപ്പക്കാരനാണ്, അത് വലിയ പ്രായമുള്ള ആളൊന്നുമല്ല. അപ്പൊ ഇതുപോലുള്ള കേസുകളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയമസഹായം കൊടുക്കുന്നു. ഒന്ന് വക്കീലന്മാർ, ആ രാജ്യം, ഇപ്പൊ ഈ ഞാൻ നൈജീരിയയുടെ കാര്യം പറഞ്ഞില്ലേ, അവിടെ വക്കീലന്മാർക്ക് പോലും വിലക്കുണ്ട്. വിലക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നൈജീരിയയിലെ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും. അത്രമാത്രം തീവ്രവാദപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള രാജ്യം. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ആണ് ഫ്ലൈ ഡൗൺ ചെയ്തിട്ടാണ് വക്കീലന്മാരെ കൊണ്ടുവരുന്നത്. അതേപോലെ അവർക്ക് ഫാമിലി ആയിട്ടുള്ള സപ്പോർട്ട്, അവർക്ക് ഫാമിലിയിൽ പിന്നെ ചെലവിന് പിന്നെ പൈസ ഉണ്ടാവത്തില്ല, ഇങ്ങനെ കുടുംബം നടക്കാനുള്ള പ്രശ്നം, അതെല്ലാം നമ്മൾ പിന്നെ സാമ്പത്തിക സഹായവും നിയമ സഹായവും നൽകും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വന്നത്, ജാമദ പിന്നെ ബീഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്വേഷിച്ച സമയത്താണ് മനസ്സിലാവുന്നത് ഇവർക്ക് വധഭീഷണി ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഏറ്റെടുക്കുന്ന കേസുകൾ സീരിയസ് കേസുകൾ മാത്രമേ ഏറ്റെടുക്കും, അല്ലാതെ ചുമ്മാ നടന്നിട്ട് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമ്മളെ തെറി വിളിച്ചു എന്നുള്ള കേസ് നമ്മൾ ഏറ്റെടുക്കാറില്ല. അങ്ങനെ ഒരു കേസ് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ സീരിയസ് കേസുകൾ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കേസ് വന്ന സമയത്ത് ആകെ പേടിച്ചാണെങ്കിൽ അവര് ASN ഡയറക്ടർ വിചാരിച്ചത് ഇത് വലിയ സീരിയസ് കേസാണ്, കാരണം വധഭീഷണി ഉണ്ടെന്നാണ് ജാമിദ ബീഗം എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ വധഭീഷണി ഉണ്ട്, അപ്പൊ അങ്ങനെയാണ് ഈ കേസ് എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വധഭീഷണി ഇല്ല, അവരെ ആരും വധിക്കും എന്ന് പറഞ്ഞിട്ടില്ല, എന്ത് കള്ളത്തരമാണ് അവർ പറയുന്നത്? അപ്പോഴാണ് ഞാൻ പർപ്പസ് ചോദിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത്, ഒന്ന്, പണം അവർക്കുള്ള എന്തോ ഒരു സാമ്പത്തിക സഹായം വേണമെന്ന് അവർ പറയുന്നുണ്ട്. രണ്ട്, ഈ പറയുന്നത് പോലെ അവർക്ക് വിസ വേണമെന്നും പറയുന്നുണ്ട്. അത് രണ്ടും ഞാൻ റിപ്പോർട്ട് കൊടുത്തു, കൃത്യമായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്ത് വധഭീഷണി ഇല്ലാന്ന് മാത്രമേ ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
എന്തോ ഇപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ വ്യക്തമായിട്ട് ഞാൻ താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എനിക്കെതിരെ ഉണ്ടായ നേരിട്ടുണ്ടായ രണ്ട് വധശ്രമങ്ങളിലും എന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ് രണ്ട് ഭീഷണിക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവർക്കെതിരെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിലും എനിക്കൊരു വധശ്രമം ഇല്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എത്രമാത്രം നുണയാണ് പറഞ്ഞു ഇനിയും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സംഘടനയിലുള്ള ആൾക്കാർ പറഞ്ഞത് എന്താണെന്നല്ലേ അതും കേൾക്കാം ടീച്ചറോട് എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അതായത് ഈ നിങ്ങൾ ആ വോയിസ് കേട്ടിട്ടുണ്ടാവും ഈ മനോജ് ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം ആക്ച്വലി ഉള്ളത് മുംബൈയിലെ എവിടെയാണ് ജീവിക്കുന്നത് ഈ മനോജ് എന്നുള്ള ഈ വ്യക്തി ഈ ഏത്തിസ്റ്റ് ഇന്റർനാഷണൽ ഏത്തിസ്റ്റ് അലയൻസ് ഇന്റർനാഷണൽ എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഒരു സംഘടനയുണ്ട് ആ സംഘടനയിലത്തെ ഒരു ഡയറക്ടറാണ് എന്നാണ് പറയുന്നത് ഈ നിങ്ങൾ ആ വോയിസ് കേട്ടിട്ടുണ്ടാവും ഈ മനോജ് ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം ആക്ച്വലി ഉള്ളത് മുംബൈയിലെ എവിടെയാണ് ജീവിക്കുന്നത് ഈ മനോജ് എന്നുള്ള ഈ വ്യക്തി ഈ ഏത്തിസ്റ്റ് ഇന്റർനാഷണൽ ഏത്തിസ്റ്റ് അലയൻസ് ഇന്റർനാഷണൽ എന്നുള്ള ഒരു അന്താരാഷ്ട്ര ഒരു സംഘടനയുണ്ട് ആ സംഘടനയിലത്തെ ഒരു ഡയറക്ടറാണ് എന്നാണ് പറയുന്നത് അപ്പോ ഇദ്ദേഹം ഇപ്പോ ആൾറെഡി ഈ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം വിമർശനം ചെയ്യുന്നവർക്കെതിരായിട്ടൊക്കെ വളരെ ഒരു മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ലാസ്റ്റ് ഉദാഹരണമാണ് ഈ മനോജ് എന്നുള്ള വ്യക്തിയാണ് അവസാനം നമ്മളെ ഈ ജബ്ബർ മാഷുമായിട്ടുള്ള സംവാദം നടക്കുന്ന ആ സമയത്ത് ഈ സംവാദം അതിൽ അവസാനം എക്സ് മുസ്ലിം ചെയ്തപ്പോൾ അക്ബർ വേണ്ടാന്ന് പറയാ അതിന് ഒരു രജിസ്റ്റർ ചെയ്യാത്തതാണ് അവരുടെ സംഘടന എന്നുള്ള രീതിയിൽ അത് വേണ്ട അക്ബർ പറഞ്ഞതിന് ശേഷം യുക്തിവാദി സംഘം അത് ഏറ്റെടുക്കുന്നു പക്ഷെ യുക്തിവാദി സംഘം ഏറ്റെടുത്ത് അതിന്റെ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അക്ബർ പറഞ്ഞു ഇത് ഒരു ജനാധിപത്യമില്ലാത്ത ഒരു ഇതായിട്ടാണ് ഈ സംഘടന ഇവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു വിമർശനമൊക്കെ അക്ബർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നടക്കോ നടക്കൂലേ എന്നുള്ള ഒരു ഇത് നടക്കുന്ന സമയത്താണ് ഈ മനോജ് ജോൺ എന്നുള്ള വ്യക്തി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇങ്ങനെ അക്ബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനാധിപത്യമില്ലാത്തൊരു തരത്തിലാണ് ഈ സംവാദം അവർ ഏർപ്പാട് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സംഘടന അവർ വന്നിട്ട് നിരീശ്വരവാദവും നാസ്തികതയും ദൈവികതയും അങ്ങനെ എന്തോ ഒരു വാട്സപ്പ് ഇതാണ് അപ്പൊ അതിന്റെ ഈ കെയർ ഓഫിൽ ഞങ്ങളത് ചെയ്യാമെന്നുള്ള രീതിയിൽ നല്ല ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടതിന് ശേഷം ഇദ്ദേഹം അത് ഇട്ടത് കഴിഞ്ഞതും അക്ബർ വന്നിട്ട് ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ് അവരുടെ ഇതിൽ ചെയ്യാമെന്നുള്ളത് അക്ബറും അവിടെ റിപ്ലൈ ചെയ്യാം പിന്നെ അത് ഇവർ തനിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഏകദേശം അന്നൊക്കെ ലിയാക്കത്തലിയും ഇങ്ങനെ ഇവരും സംബന്ധമായിട്ടുള്ള വീടുകളൊക്കെ ആ സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചർക്കും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ ചേർന്ന് അവർക്ക് ഈ മണിയടിക്കുന്ന ഒരു പണിയാണ് ഈ മനോജ് ജോൺ എന്നുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് ഇദ്ദേഹത്തിന് അധികം ആരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഈ വോയിസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോ ഇദ്ദേഹം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് രംഗത്ത് ഈ ക്ലബ് ഹൗസ് തുടങ്ങിയപ്പോ ഈ സമയത്ത് അദ്ദേഹം ഇപ്പോ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഈ ഗ്രൂപ്പുകളിൽ അവര് ഈ ഇസ്ലാം വിമർശനം ചെയ്യുന്നവരിനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഇങ്ങനത്തെ ഭാഗങ്ങളിൽ അദ്ദേഹം പോയിട്ട് ഈ ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് വളരെ മോശമായിട്ട് അത് ഇസ്ലാമിസ്റ്റുകളല്ല ഇസ്ലാം വിമർശനം ചെയ്യുന്നവരിനെ കുറിച്ച് ഈ വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ടുള്ള ഓരോ വിമർശനങ്ങളാണ് ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത് അതൊക്കെ ഇപ്പൊ ഇഷ്യൂ ആയിട്ടുണ്ട് അവിടെ യുക്തിവാദി സംഘം തന്നെ അതിന് ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിലൊരു ക്ലബ് ഹൗസ് ചർച്ചയാണ് അതിലത്തെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ടീച്ചർക്ക് അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ടീച്ചറിനെ കുറിച്ചും ഉള്ള ഒരു പരാമർശമുണ്ട് അതായത് ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ജാമിദ ബേഗം എന്ന ഇതിലാണ് പിന്നെ അപ്പോൾ കേരളം ഇതോ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ഇത് ഫോർവേഡ് ചെയ്തു ഞാനത് നോക്കിയപ്പോൾ അത് എന്താ ഏത് ജാമിത ബേഗം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജാമിത ടീച്ചറാണ് അത് ഇതാക്കിയിട്ടുള്ളത് എന്ന് അപ്പം അത് അവർക്ക് വന്നു അവരാവശ്യപ്പെട്ടത് പണം വേണം പിന്നെ വരുന്ന നാട്ടിലേക്ക് പോകാനുള്ള വീസ വേണമെന്നുള്ളതിലാണ് അവർ ഇതായിട്ടുണ്ടായിരുന്നത് അവർ പറയുന്നത് അവർക്ക്
ഇങ്ങനെ ത്രെഡുണ്ട്, ഡെത്ത് ത്രെഡുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അന്വേഷിച്ചിട്ട് അന്വേഷിക്കാണ്ട് തന്നെ ഇദ്ദേഹത്തിന് അറിയാം അവർക്ക് അങ്ങനെയൊന്നും ഒരു കൊലമിരട്ടലില്ല, വധഭീഷണി ഇല്ല എന്ന് അദ്ദേഹത്തെ എനിക്ക് എന്നെ അറിഞ്ഞതുകൊണ്ട് ഞാനത് ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യിപ്പിച്ചു എന്നത് ഇതാണ് ആ ഓഡിയോ ക്ലിപ്പിലുള്ളത്. അതല്ലാണ്ട് പിന്നെ ഈ ലിയാഖത്തലി ഇവരൊക്കെയാണ് ഈ നമ്മുടെ പുതിയങ്ങാടി അവർ പുറത്ത് വരാണ്ടിരിക്കാൻ ഇതാക്കാനുള്ള കാരണം. ഇനി ആ ഫുൾ വോയിസ് ഓഡിയോ നിങ്ങൾ കേട്ടെങ്കിൽ അതിലറിയാം ഇവർ അവരിനെ പുറത്തെടുക്കാണ്ട് അതിൽ മൂല്യമായിട്ട് ഈ ഏത്ത് ശാല ഇന്റർനാഷണലിൽ നിന്നും പൈസ ഇവരുടെ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ ശ്രമിച്ചു എന്നതൊക്കെ ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഈ ഇതിൽ ഞാനും ഉണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെയല്ല സംഭവങ്ങൾ നടന്നത്. പൈസനെ കുറിച്ചൊന്നും അവിടെ ഉള്ള ഒരു ഇതും നടന്നിട്ടില്ല, വക്കീലിനെ വെക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നതും ഇത് വന്ന് സമൂഹത്തിലേക്ക് പരത്തിവിടാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ലിയാഖത്തിൽ ആരിഫിനൊക്കെ ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ കുറിച്ച് മോശമായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജബ്ബാർ മാഷിനെ കുറിച്ചും ഇവരൊക്കെ ഒരു പ്ലാനിങ്ങോടെ വരികയാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജബ്ബാർ മാഷാണ് എന്ന രീതിയിലൊക്കെ അതിൽ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫുൾ ഇത് നിങ്ങൾക്ക് ഞാൻ ടെലഗ്രാമിൽ അയക്കാം. എന്താ പറഞ്ഞാൽ അത് എം പി തികയില്ല, ഇതിൽ വാട്സപ്പിൽ അയക്കാൻ പറ്റില്ല, ടെലഗ്രാമിൽ അതിൻ്റെ ഫുൾ ഇത് അയക്കാം. ആഡിയോ ഒരു മണിക്കൂറിന് മുകളിലുള്ള ഈ ക്ലബ് ഹൗസ് ചർച്ചയാണത്. അതിൽ ഇദ്ദേഹം സംസാരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഓരോന്ന് അറിയണതും അദ്ദേഹം അതിനനുസരിച്ച് പോലെ അവരുടെ കൂടെ ചേർന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ചേർന്നിട്ട് ഇത് ഒരാളെ മോശമായതാണ്, അപ്പം ഇങ്ങനത്തെ ഒരു സംഘടനയിൽ ഇങ്ങനത്തെ ഒരാളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഇത് വിവരങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്ത് വരുന്നത് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇതിനെ ഇതിൻ്റെ പേരിൽ നടപടി എടുക്കണം എന്നുള്ള ഒരു ഇത് ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ നേതൃത്വത്തിൽ അവരൊരു കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചറോട് ആവശ്യപ്പെടുന്നത് ഇത് ടീച്ചറാണെങ്കിൽ അതായത് ഒരാൾ നമുക്ക് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയോട് പറയുമ്പോൾ ആ കാര്യം പുറത്ത് പബ്ലിക്കായി പറയരുത്, അതാണ് എത്തിക്സ്. ഒരാൾ വധഭീഷണിയോടെ പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി പുറത്ത് പറയുന്നത് ഒരു എത്തിക്സിന് ചേർന്ന് അതായത് വളരെ മോശമായ ഒരു നടപടി, ഡിസിപ്ലിൻ അൺഡിസിപ്ലിൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് ടീച്ചറാണെങ്കിൽ ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ്, ഈ അവൻ്റെ മെയിൽ ഐ ഡി തരാം, ഇങ്ങനെ ഞാൻ അപേക്ഷിച്ചിരുന്നു, അപേക്ഷിച്ചിരുന്നു ഇങ്ങനെ റിജക്റ്റ് ആയിരുന്നെങ്കിൽ റിജക്റ്റ് ആയി ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ എനിക്ക് വധഭീഷണിയായിരുന്നു എൻ്റെ ഈ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഈ ഏത്ത് സയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറായ ഡയറക്ടർ എന്ന് പറഞ്ഞിരുന്നു ഇദ്ദേഹം, ഈ മനോജ് ജോൺ എന്ന വ്യക്തി. ഇത് നിങ്ങൾക്ക് ഇതിനോടകം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എനിക്ക് വധഭീഷണിയുണ്ട്, എനിക്ക് ഈ നാട്ടിൽ നിന്നു മാറണം, വേറെ ഏതെങ്കിലും നല്ല ഒരു ഒരു സോഷ്യൽ മെന്റാലിറ്റിയുള്ള ഇസ്ലാമിക് റിജിഡ് അല്ലാത്ത ഒരു കൺട്രിയിലേക്ക് എനിക്ക് മാറി താമസിക്കണം എന്നെന്തേ എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ? അതിനു വേണ്ടിയിട്ട് എനിക്ക് ശ്രമിക്കാൻ പാടില്ലേ? ഇതെന്തെങ്കിലും ക്രിമിനൽ കുറ്റമാണോ? ഞാൻ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക്, ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക്, ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. മനോജ് വൈറ്റ് ജോൺ എന്നെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ ഒരു റിപ്പോർട്ട് കൊടുത്തത്? ഇത് പബ്ലിക്കിൽ വന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളിലെ വ്യക്തിത്വം എന്താണ് എന്ന് തലച്ചോറുള്ളവൻ മനസ്സിലാക്കും, മദ്രസ പൊട്ടന്മാര് മനസ്സിലാക്കി എന്നിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ആരുടെ കയ്യിലെ ചട്ടുകമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നന്ദി.